നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ട് ഡ്രൈവ് ഒന്നും ചെയ്യുവല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം കണ്ടപ്പം എനിക്ക് തോന്നി അത് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചാൽ കൊള്ളാവുന്ന, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ വെർജീനിയ വന്നപ്പം ഓൾറെഡി അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന പൊട്ടറ്റോ ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നത്, ഉരുളക്കിഴങ്ങ്. സോ അതിവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്ന രീതി, ആക്ച്വലി അവിടുന്ന് ഞാൻ കയറ്റിയപ്പോൾ തന്നെ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു, മൊത്തം ബെഡിലേക്ക് അവർ വെറുതെ വാരിയിടുവായിരുന്നു ചെയ്ത്, അല്ലാതെ പാക്കിംഗ് ഒന്നും ചെയ്തല്ലായിരുന്നു അത് വന്നിരുന്നത്. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാൻ വിചാരിച്ചു വന്നിട്ട് ഇത് എങ്ങനെയാണ് അൺലോഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ഉത്കണ്ഠ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ അതിന്റെ അൺലോഡിങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ടിട്ടാൽ എല്ലാവർക്കും കാണാനൊരു രസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെ ആസ്പദമാക്കിയാണ്, എങ്ങനെയാണ് ഇവര് ഈ ഉരുളക്കിഴങ്ങ് ഇവിടെ അൺലോഡ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കാരണം വന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവാം, പക്ഷെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു ഇത് ചെയ്യുന്നത് അവരുടെ പ്രോസസ്സും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ബാക്കിംഗ് ചെയ്തിട്ട് വേണമായിരുന്നു വെയിൻ ചെയ്യാൻ. ഫസ്റ്റ് അവർ വന്നിട്ട് നമ്മളെ വന്നിട്ട് വെയിൻ ചെയ്യിച്ചു മൊത്തം ട്രക്ക്, പിന്നെ ഈ ഉരുളക്കിഴങ്ങ് അൺലോഡ് ചെയ്യിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് കംപ്ലീറ്റ് ട്രക്കും ബാക്ക് ചെയ്തിട്ട് ആ വെയിങ് മെഷീനിന്റെ മണ്ടൊക്കെ കയറ്റിട്ട് വെയിങ് ചെയ്ത് അങ്ങനെയാണ് അവർ അതിന്റെ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നതെന്നുള്ളത് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്, എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാലൻസ് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ ആ മെഷീന്റെ മേളിൽ ഞാൻ കയറ്റി നിർത്തിയിരിക്കുവാണ്. നമ്മുടെ ട്രാക്ടർ ഓൾറെഡി വന്നിട്ട് അൺകപ്പിൾ ചെയ്തു, ട്രാക്ടർ ഫ്രണ്ടിലോട്ട് മാറ്റി നിർത്തി. അതുപോലെ തന്നെ അത് പിന്നെ ട്രെയിലർ മാത്രം വന്നിട്ട് ആ മെഷീൻ്റെ മേളിൽ കയറ്റി, ആ മെഷീൻ അങ്ങനെ അതിനെ അപ്പ് ചെയ്തിട്ട് ബൈക്കിൽ നിന്ന് അങ്ങനെ ആ ഉരുളക്കിഴങ്ങ് മൊത്തം താഴോട്ട് വരികയാണ് ചെയ്യുന്നത്. അത് താഴെ വന്നു കഴിഞ്ഞാലും അവിടെ തീരുന്നില്ല പ്രോസസ്സ്. അതൊരു ഒരു ടബ് പോലെ ഇതിനകത്ത് വന്നിട്ട് നെക്സ്റ്റ് അവിടെ നിന്ന് കാൻവെയർ ബെൽറ്റ് വഴി മുന്നോട്ട് പോവുകയാണ്. ആ കാൻവെയർ ബെൽറ്റിൽ പോകുന്നത് ക്ലീൻ ചെയ്ത് ആണ് ഇൻസൈഡിൽ ചെല്ലുന്നത്. അത് നല്ലൊരു സിസ്റ്റമാണ് കണ്ടിട്ട് ഈ ഒരു കമ്പനിയുടെ ഒരു പ്രോസസ്സ്. സോ ഇതിങ്ങനെ ചെറുതായി ഒത്തിരി ടൈം എടുത്താണ് ഇത് അപ്പാവുന്നത്, അത്ര പെട്ടെന്ന് അപ്പാവത്തില്ല, സ്ലോലിയാണ് അത് അപ്പ് ചെയ്യുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റോളം ടൈം എടുക്കുന്നുണ്ട് ഇത് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ട്രെയിൽ ഇറങ്ങിയാണ് ചെറുക പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു വേയിങ്ങിന്റെ. ഈ രണ്ട് സ്ഥലവും വന്നിട്ട് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ്. നമുക്ക് ബാക്ക് ചെയ്ത് വേണം ഈ രണ്ടിടത്തും കയറ്റിയിടാൻ. നേരെ കയറ്റിയിടുവാണെങ്കിൽ ഈസി ആയിരുന്നു, പക്ഷെ നമുക്ക് ഇത് ബാക്ക് ചെയ്ത് രണ്ടിടത്തും കയറ്റുമ്പം നല്ലപോലെ കഷ്ടപ്പാടാണ്. ഇത് നമ്മുടെ ട്രാക്ടർ അവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ആ സ്കെയിൽ. ഫസ്റ്റ് നമുക്കിവിടെ കൊണ്ടുവന്ന് സ്കെയിൽ ചെയ്യണം. അതിന്റെ മണ്ടയ്ക്ക് കയറ്റി കഴിയുന്നുണ്ട് എത്ര വെയിറ്റാണ് ടോട്ടൽ ട്രക്ക് ആൻഡ് ട്രെയിലറിന്റെ ഉണ്ടെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങ് അൺലോഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ സ്കെയിലിന്റെ മണ്ടയ്ക്ക് കയറ്റിട്ട് നോക്കണം വന്നിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന്. അപ്പം അതിനകത്ത് ആ വരുന്ന മൈനസ് വെയിറ്റ് ആണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് വന്നിട്ട് പൊങ്ങിയിട്ടുണ്ട്, ഇനിയും ശകലങ്ങളുണ്ട്. ഓക്കെ, അത്രയും ഇത് പൊങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് മൊത്തം താഴോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബാക്കിലെ ഡോർ ഓപ്പൺ ആയിരുന്നു, അത് താഴോട്ട് വീണുകൊണ്ടിരിക്കുക. അതിനകത്തോട് അതൊരു ബേസ് പോലൊരു സ്ഥലത്താണ് വന്ന് വീഴുന്നത്. അവിടെ നിന്ന് വീണ്ടും അത് കാൻവർ ബെൽറ്റിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. പക്ഷെ അകത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല. എന്നാലും വെളിയിലത്തെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സ്കെയിൽ ചെയ്യുന്നതിന്റെ ഇവിടെയാണ് ഇതിന്റെ മേളിൽ നമുക്ക് സ്കാൻ ചെയ്തിട്ടാണ് സ്കെയിൽ ചെയ്യുന്നത് എത്ര കിലോ എത്ര പൗണ്ട്സ് ആണ് ഇതിനകത്ത് വെയിറ്റ് ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, സോ കണ്ടിതാണ് കാൻവർ ബെൽറ്റ്. ഈ കാൻവർ ബെൽറ്റ് വഴി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഇതാണ്ട് ഈ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ ക്ലീനപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആരും കൈ കൊണ്ട് തൊടാതെ നേരെ ഇതങ്ങ് ഉള്ളിൽ വരെ ചെല്ലുകയാണ് ക്ലീനപ്പ് ആയിട്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അവിടെ ജസ്റ്റ് അവർക്ക് പാക്ക് ചെയ്താൽ മാത്രം മതി. അത് താഴെ രണ്ട് ട്രേ വെച്ചിട്ടുണ്ട് വേസ്റ്റേജ് ഒക്കെ ചെയ്താൽ വേണ്ടിട്ട്. മണ്ണും കാര്യങ്ങളും എല്ലാം ക്ലീനായിട്ടാണ് ഇതിൻ്റെ. ഇതിനെയാണ് പാക്ക് ചെയ്ത് നമ്മുടെ ഓരോ കടകളിലേക്ക് നമ്മളെടുക്കുന്നത്, ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങിന്റെ പ്രോസസ്സ്. എനിവേ ഈ ഉരുളക്കിഴങ്ങെല്ലാം അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിലറിനകത്ത് ഏകദേശം വന്നിട്ടൊരു ഒരു 50 കിലോ അല്ല അതിൽ കൂടുതൽ സാധനം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്രയേ എടുക്കാൻ പറ്റത്തുള്ളൂ, ബാലൻസ് അവിടെ കിടക്കും. എന്തായാലും വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തു വെച്ചു. അപ്പം നമ്മൾ വീഡിയോ കണ്ടു എങ്ങനെയാണ് അത് അൺലോഡ് ചെയ്യുന്നുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചത്. എല്ലാവരും ഒന്ന് കണ്ടിരിക്കട്ടെ എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഓൾമോസ്റ്റ് 53 ഫൂട്ടുള്ള ഈ ട്രെയിലറാണ്, അതാണ് വന്നിട്ട് അവർ
അൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു പ്രോസസ് യൂസ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി സ്ട്രഗിൾ ആണ് ആ പരിപാടി. കാരണം എന്നിട്ട് ബാക്കപ്പ് ചെയ്ത് അവിടെ കയറ്റുക, എന്നിട്ട് വെയിങ് ചെയ്യുക, വീണ്ടും വന്നിട്ട് അവിടെ നിന്ന് ഇറക്കുക, വീണ്ടും വന്നിട്ട് അവരുടെ ആ ഒരു അൺലോഡ് ചെയ്യുന്ന ആ ഒരു മെഷീന്റെ വണ്ടിക്ക് കയറ്റുക. സോ എന്നിട്ട് വീണ്ടും നമ്മൾ ട്രക്ക് അൺഹുക്ക് ചെയ്ത് അൺകപ്ലിംഗ് ചെയ്തിട്ട് നമ്മളത് മാറ്റിയിടുക, എന്നിട്ട് ട്രെയിലർ മാത്രമാണ് അവർ ബുക്ക് ചെയ്ത് അൺലോഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ട്രക്ക് ഹുക്കിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് വെയിങ് മെഷീൻ്റെ വണ്ടിക്ക് കയറ്റി അതിന്റെ രണ്ടാമതും വെയിറ്റ് എടുത്തത് കൺഫേം ചെയ്തിട്ടാണ് അവർ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിവേ എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് നിങ്ങളിലേക്കും എത്തിച്ചു. നിങ്ങൾക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു കമന്റ് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. എല്ലാവരും പറഞ്ഞതിനോട്ട് ഒത്തിരി പേരൊന്നും കമന്റ് ചെയ്തിട്ടില്ല, ഒരാൾ എനിക്ക് കമന്റ് ചെയ്തിരുന്നു ഗാഡ്ജറ്റിനെ കുറിച്ച് ഉള്ള വീഡിയോയോട് ചെയ്തിരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോഗ്, അതുപോലെ തന്നെ ഈ ട്രക്കിലൊക്കെ യൂസ് ചെയ്യുന്ന GPS, ഇതിനെപ്പറ്റിയുള്ള വീഡിയോകൾ മുന്നിലോട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരേക്കും കണ്ടുകൊണ്ടിരുന്നതിന് വളരെയധികം നന്ദി. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നിടം വരേക്കും ബൈ.